നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. താമസ നിയമലംഘകരെ പിടികൂടുന്നതിനുള്ള പരിശോധന തുടരുന്നു. വിവിധയിടങ്ങളിലായി കഴിഞ്ഞയാഴ്ച പരിശോധനയിൽ 90 പ്രവാസികൾ പിടിയിലായി. എല്ലാ ഗവൺമെന്റുകളും നടത്തിയ തുടർച്ചയായ സുരക്ഷാ ട്രാഫിക് ക്യാമ്പയിനിലാണ് അറസ്റ്റ് നടന്നതെന്ന് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. പിടിയിലായ 9 പേർ മയക്കു മരുന്ന് കൈവശം വെച്ചതിനും താമസ നിയമം ലംഘിച്ച 30 പ്രവാസികളെയും അറസ്റ്റ് ചെയ്തു. സാധ്യതയുള്ള ഐഡി കൈവശം വയ്ക്കാത്തതിന് 51 അറബ് ഏഷ്യൻ പ്രവാസികളെയും കസ്റ്റഡിയിലെടുത്തു. രാജ്യത്ത് അനധികൃത താമസക്കാരായ 130,000 പ്രവാസികൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ഇവരെ കണ്ടെത്തി നാടുകടത്താനുള്ള നടപടികളുമായി അധികൃതർ മുന്നോട്ട് പോവുകയാണ്. അനധികൃത താമസക്കാരിൽ നല്ലൊരു ഭാഗം വ്യാജ കമ്പനികളുടെ സ്പോൺസർഷിപ്പിലാണ്. ഇത്തരക്കാരെ വീണ്ടും രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് തടയാനായി യാത്രാ വിലക്കം ഏർപ്പെടുത്തുമെന്നാണ് സൂചന. നേരത്തെ നിരവധി തവണ പൊതുമാപ്പ് ഉൾപ്പെടെയുള്ള അവസരങ്ങൾ നൽകിയിട്ടും ഇവരിൽ ഭൂരിഭാഗം പേരും പ്രയോജനപ്പെടുത്തിയിരുന്നില്ല. നിയമലംഘകരിൽ ഭൂരിഭാഗം ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അനധികൃത താമസക്കാരിൽ നല്ലൊരു ശതമാനം ഗാർഹിക തൊഴിലാളികളാണ്. നിയമലംഘകർക്കെതിരെ നിലവിൽ നടക്കുന്ന സുരക്ഷാ പരിശോധനകൾ തുടരുമെന്നും അധികൃതർ അറിയിച്ചു. രാജ്യത്ത് തീപിടിക്കുന്ന കേസുകൾക്ക് കുറവില്ല. ബുധനാഴ്ച മത്സ്യബന്ധന ബോട്ടിനെ തീപിടിച്ചു. അഗ്നിശമന സേന ഇടപെട്ട തീ അണച്ചു. സംഭവത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചൊവ്വാഴ്ച അങ്കാറയിലെ ഗോഡൌണിനെ തീപിടിച്ച് വലിയ നാശനഷ്ടം സംഭവിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തിങ്കളാഴ്ച ഓടിക്കൊണ്ടിരിക്കുന്ന ട്രക്കിന് തീപിടിക്കുകയായിരുന്നു. ഷുവൈക്ക ഇൻഡസ്ട്രിയൽ ഏരിയക്കടുത്തുള്ള ഗസാലി റോഡിലാണ് സംഭവം. റോഡിന് വശം ചേർന്ന് പോകുകയെ ട്രക്കിന് പൊടുന്നിനെ തീപിടിക്കുകയായിരുന്നു. അസുഖവും പാസ്പോർട്ട് കയ്യിലില്ലാത്ത കൊണ്ട് നാട്ടിൽ പോകാൻ കഴിയാതെ പ്രയാസപ്പെട്ട സ്ത്രീയെ പ്രവാസി വെൽഫെയർ കുവൈറ്റ് ഇടപെട്ട് നാട്ടിലെത്തിച്ചു. കൊല്ലം സ്വദേശിനി ഷീബ ഷാജികുമാറിനെയാണ് പ്രവാസി വെൽഫെയർ കുവൈറ്റ് സഹായിച്ചത്. രാജ്യത്ത് കനത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. രാത്രി പകലിനേക്കാളും താപനില അല്പം കുറവുണ്ടാവെങ്കിലും ചൂടിന് മലിമാറ്റമുണ്ടാവുകയില്ല. വ്യാഴാഴ്ചയും ഇതേ നില തുടരും. പരമാവധി താപനില 47 മുതൽ 49 ഡിഗ്രി സെൽഷ്യസ് വരെ പ്രതീക്ഷിക്കാം. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ 51 ഡിഗ്രിക്ക് മുകളിൽ അന്തരീക്ഷ താപനില രേഖപ്പെടുത്തിയിരുന്നു. ഓഗസ്റ്റ് 1 മുതൽ ഫ്ലെക്സിബിൾ സർക്കാർ ജീവനക്കാരുടെ ജോലി സമയം പുനഃക്രമീകരിക്കുന്നു. പുതിയ സമയക്രമം വിജയകരമായാൽ സെപ്റ്റംബർ 1 മുതൽ സ്ഥിരമായി നടപ്പിലാക്കും. കാലത്തെ 7 മണി മുതൽ ഓരോ അരമണിക്കൂർ ഇടവിട്ട 4 ഷിഫ്റ്റുകളായി ജോലി സമയം ക്രമീകരിക്കാനാണ് സിവിൽ സർവീസ് ബ്യൂറോ പദ്ധതി തയ്യാറാക്കുന്നത്. 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയും 7:30 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയും 8 മണി മുതൽ 3 മണിവരെയും 8:30 മുതൽ 3:30 വരെയുമാണ് സർക്കാർ ജീവനക്കാരുടെ ജോലി സമയം. രാജ്യത്തെ തൊഴിൽ വിപണിയിൽ മൊത്തം തൊഴിലാളികളിൽ 30% പേർ ഇന്ത്യക്കാർ. പ്രാദേശിക പത്രമാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത്. 145,000 സ്ത്രീകളും 712,000 പുരുഷന്മാരും ഉൾപ്പെടെ ആകെ 857,000 ഇന്ത്യക്കാരാണ് ജോലി ചെയ്യുന്നത്. ഇന്ത്യക്കാർക്ക് ശേഷം രാജ്യത്തെ തൊഴിൽ വിപണിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളിൽ 2nd സ്ഥാനത്തുള്ളത് ഈജിപ്ഷ്യൻസ് ആണ്. 486,000 ഈജിപ്ഷ്യൻസ് ആണ് ജോലി ചെയ്യുന്നത്. തൊട്ടു പിന്നിൽ 444,000 പേരുമായി സ്വദേശികളാണ്. രാജ്യത്തെ ഏറ്റവും അധികം പേർ ജോലി ചെയ്യുന്ന രാജ്യക്കാരുടെ എണ്ണത്തിൽ ഫിലിപ്പീൻസ് 4ാം സ്ഥാനത്തും ബംഗ്ലാദേശ് 5ാം സ്ഥാനത്തും ശ്രീലങ്ക 6ാം സ്ഥാനത്തുമാണുള്ളത്. അൽഗസാലി പാലത്തിൽ വെച്ച ഡീസൽ നിറഞ്ഞ ട്രക്കിന് തീപിടിച്ചു. തുറമുഖം വഴി വിദേശത്തേക്ക് കടത്താനായി കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന്റെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥ ട്രക്ക് ഡ്രൈവറെ ചോദ്യം ചെയ്യുന്നുണ്ട്. കള്ളക്കൊടുത്ത് മാഫിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ഡീസൽ ഓയിൽ കടത്തുന്നതും വിൽക്കുന്നതും നിയമപ്രകാരം ശിക്ഷാർഹമാണ്. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 19 കെ 220 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കെ 450 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 266.95 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.